ഹായ് ഹലോ, പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പത്രമാറ്റിൽ ആകെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് അബിയുടെ കാര്യം. അനന്തപുരിയിലുള്ള എല്ലാവരും അറിയുമോ ഇല്ലയോ, അവിടെ നയനയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ആ ഒരു കാര്യം പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ നയന പുറത്തേക്ക് പോകേണ്ടി വരും. എന്തായാലും നവ്യയുടെ അഹങ്കാരം ഒന്നും തീരാതെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. നവ്യ അമ്മയെ ചാക്കിട്ട് പിടിക്കാനുള്ളൊരു ശ്രമമുണ്ട്. ഇവിടുത്തെ ലോണിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ വീട് ഇപ്പം എങ്ങനെ പോകുന്ന ഇതുവരെ ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എല്ലാം ചെയ്തു തരാൻ നയനയുണ്ടായിരുന്നു. നയന കഷ്ടപ്പെട്ട് രാത്രി ഉറക്കമുളച്ച് പണിയെടുത്ത് ഈ കുടുംബത്തെ മുഴുവൻ കൊണ്ടുപോയി. ഇനിയിപ്പോൾ അതൊന്നും പറ്റില്ല, അച്ഛനും വയ്യാതൊക്കെ ഇരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ കനക പറയുമ്പോൾ ആ ലോണും കാര്യങ്ങളും ഒക്കെ ഞാൻ അടച്ചോളാം, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട എന്ന് പറയുമ്പോൾ നീ എങ്ങനെ അടയ്ക്കുന്നതിൻ്റെ കെട്ടിയും കൊണ്ടുതരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ കോടീശ്വരനെയാണോ നീ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതിനൊന്നും മറുപടിയില്ല. ഇത് എല്ലാം ഒളിപ്പിച്ച് വെക്കാതെ സ്വന്തം വീട്ടിലെങ്കിലും തുറന്നു പറയാനുള്ള ഒരു മര്യാദ നവ്യ കാണിക്കണമായിരുന്നു. താൻ ആരുടെയാണ് ഒളിച്ചോടി പോയതെന്നും അല്ലെങ്കിൽ എന്താണ് വിവാഹം വരെ കൊണ്ടുവന്നെത്തിച്ച്, വിവാഹത്തിൻ്റെ അടുത്ത് അതായത് വീട്ടുകാരെ എത്രമാത്രം അപമാനിക്കലാണ് അതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ല, അത് ഇവിടെ ഇഷ്ടമില്ലാത്തൊരു വിവാഹമാണെങ്കിലും അത് വീട്ടുകാരോട് പറയാം. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹമാണ്, എനിക്ക് ഇന്ന ആളെയാണ് ഇഷ്ടം, അതിന് നിങ്ങൾ സമ്മതിക്കുക, അല്ലെങ്കിൽ ഇത് പ്രശ്നമാകും, അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാതെ ഒരു അക്ഷരം മിണ്ടാതെ നിന്ന് വീട്ടുകാരെ മുഴുവൻ വിഷമിപ്പിച്ചുകൊണ്ട് എവിടെ പോയി എന്തുപോയി എന്നൊന്നും ആർക്കും അറിയാത്തൊരവസ്ഥയിൽ ഇറങ്ങിപ്പോകും. അത് പോരാഞ്ഞിട്ട് അത് സ്വന്തം തെറ്റിനെ മറച്ചു പിടിച്ചുകൊണ്ട് അനിയത്തിക്ക് കിട്ടിയ ജീവിതത്തെയും തല്ലി തകർക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നയനയെ ആ ഒരു അനന്തപുരിയിൽ എല്ലാവരും കൂടി ശ്വാസം മുട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അബിയും വെല്ലുവിളിയിലേക്കും അബിയും എങ്ങനെയും നമ്മുടെ നയനേനെ കരിവാരിത്തേക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിന് അനിരുദ്ധ് വാക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരും എല്ലാം അറിയുന്ന ഒരു നിമിഷം വരും, അതുവരെയുള്ളൂ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ കൊടുക്കുകയാണ്. ഏതായാലും ആദർശ് തിരിച്ചറിയുന്നതിലേക്കൊക്കെയാണ് പോകുന്നത്. ആദർശ് നയനെ സ്നേഹിച്ചു തുടങ്ങുന്നതിലേക്കൊക്കെയാണ് കഥ പോകുന്നത്. അല്ലെങ്കിൽ ഈ കഥ ഇനി നിൽക്കില്ല, അല്ലെങ്കിൽ വൻ ഫ്ലോപ്പായി പോകും. കാരണം ഇനിയെങ്കിലും ആ ഒരു ട്രാക്ക് മാറ്റണം. ഇതുവരെ ഏത് സമയവും ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഥ ഫ്ലോപ്പാവുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. പ്രേക്ഷകർക്ക് തന്നെ ഇത് എന്തുവാണ് എന്ന് ചോദിക്കുന്നൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു ട്രാക്ക് മാറ്റം, ഒരു ട്രാക്ക് ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അബിയെ സംശയം തോന്നുന്നൊരു തരത്തിലേക്ക് ആദർശം എത്തും. നയന പറയുന്നതിലും ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിലേക്കൊക്കെയാണ് എത്തുന്നത്. അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം. വീട്ടിലെല്ലാവരും ജലജയുടെ അഹങ്കാരം ഉൾപ്പെടെ തീരുന്നൊരു അവസ്ഥയിലേക്ക് അതിനെത്തുന്നത്. മകനാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. മകനാണ് നവ്യ വിളിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ ഉള്ളൊരു സത്യം മനസ്സിലാക്കുന്നതിലേക്കൊക്കെയാണ് കഥ എത്തുന്നത്. അപ്പം എന്തായാലും അത് നവ്യയ്ക്കും അനന്തപുരിയിലേക്ക് കയറാനുള്ളൊരു ചാൻസ് അതോടെ തുറന്നു കിട്ടും. അപ്പോൾ പിന്നെ നന്ദുവാണ് വരാനുള്ളത്. നന്ദുവിനും അനന്തപുരിയിലൊരു സ്ഥാനം ഉണ്ടാവും അനിരുദ്ധിൻ്റെ ഇതിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നാളെ കാണാം, അതുവരെ ബൈ.